Financial Institutions and Services എന്ന ചാപ്റ്ററിന്റെ ഒന്നാമത്തെ ക്ലാസ് ആണ് ഇത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് എക്കണോമിക്സിന്റെ ഭാഗമായിട്ട് വരുന്ന ചാപ്റ്റർ ആണ്. കുറച്ച് ബോറാണെങ്കിലും നമുക്ക് ആവശ്യമുള്ള ഒരു ചാപ്റ്റർ ആണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് നോക്കാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ ഡീൽ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അല്ലെങ്കിൽ നമുക്കതിന് എന്ത് പറയാൻ പറ്റും, ബാങ്കുകൾ എന്ന് പറയാം. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്, ബാങ്ക്. സോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സംടൈംസ് കോൾഡ് അസ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യും, പ്രൊവൈഡ് സർവീസസ് ആസ് ഇന്റർമീഡിയറി ഫോർ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ മോണിറ്ററി ട്രാൻസാക്ഷൻസ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിന് നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉള്ള പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിൽ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ എപെക്സ് ബാങ്ക് അഥവാ പരമോന്നത ബാങ്ക് എന്നറിയപ്പെടുന്ന സ്ഥാപനമാണ് ഇത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ റിസർവ് ബാങ്ക് സ്ഥാപിക്കുന്നത് 1935 ഏപ്രിൽ 1 ബ്രിട്ടീഷുകാരാണ് സ്ഥാപിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന് ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള കറൻസി നോട്ട് വേണം, ആ രാജ്യത്ത് നടക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ മൊത്തത്തിന് എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അതോറിറ്റിയാണ് ആര്, റിസർവ് ബാങ്ക് എന്ന് പറയുന്നത്. എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ എന്തുണ്ട്, റിസർവ് ബാങ്ക് ഉണ്ട്. അങ്ങനെ ഇന്ത്യയിലെ റിസർവ് ബാങ്ക് വരുന്നത് 1935 ഏപ്രിൽ 1. അപ്പോൾ നമുക്കറിയാം സാമ്പത്തിക വർഷം നമ്മുടെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 1 അവസാനിക്കുന്നത് മാർച്ച് 31. അപ്പോൾ ഏപ്രിൽ 1 തന്നെയാണ് എന്ത് ആരംഭിക്കുന്നത്, റിസർവ് ബാങ്ക് ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ എപെക്സ് ബാങ്ക് അല്ലെങ്കിൽ ബാങ്കുകളുടെ ഏറ്റവും പരമോന്നത ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ആണ്. നിങ്ങൾ റിസർവ് ബാങ്കിൻ്റെ എംബ്ലോ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട് ഒരു പന അല്ലെ എണ്ണപ്പനി, അതുപോലെ തന്നെ ഒരു ടൈഗറിൻ്റെ സിമ്പിളാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈയിലാണ്. ഈ പറയുന്ന റിസർവ് ബാങ്കിന്റെ പ്രധാന തീരുമാനങ്ങളെല്ലാം എടുക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അതിന് നമ്മൾ റിസർവ് ബാങ്ക് ഗവർണർ എന്ന് പറയും. അദ്ദേഹത്തെ എന്ത് പറയും, റിസർവ് ബാങ്ക് ഗവർണർ. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ എന്ന് പറയുന്നത് ശക്തികാന്ത ദാസ്. ഓക്കെ, അപ്പോൾ ഇതാണ് റിസർവ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇനി എന്തുകൊണ്ട് റിസർവ് ബാങ്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിയേ റിസർവ് ബാങ്കിന് ഈ കാണുന്ന 4 പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ഉണ്ട്. ഫിനാൻസുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഇത് 4 വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫംഗ്ഷൻസ് ആണ്. അതിലൊന്നാണ് പ്രിന്റിങ് ഓഫ് കറൻസി നോട്ട്. നമുക്കറിയാം അല്ലേ, രൂപ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നോട്ട് പ്രിന്റ് ചെയ്യുന്നത് ആരാണ്, റിസർവ് ബാങ്ക് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ പറയുന്ന നമുക്കിപ്പോൾ ഈ കറൻസി നോട്ടുകളായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രിന്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡീമോണിറ്റൈസേഷൻ ഒക്കെ എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കാര്യമാണ് അല്ലേ. പുതിയ നോട്ട് വന്നു, ഉണ്ടായിരുന്ന നോട്ട് പോയി. അപ്പോൾ അതെല്ലാം എന്താണ് പ്രിന്റ് ചെയ്യുന്നതും പഴയ നോട്ട് വേണ്ടെന്ന് പറയുന്നതൊക്കെ ആരാണ്, റിസർവ് ബാങ്കിലൂടെയാണ് ആ തീരുമാനങ്ങൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. ഇന്ന് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതും 8 നവംബർ 2016 2016 നവംബർ 8 ഇന്ത്യയിൽ എന്ത് വന്നത്, ഡീമോണിറ്റൈസേഷൻ വന്നത് അവസാനമായി. അപ്പോൾ അതും ആരുടെ ഫംഗ്ഷനാണ്, റിസർവ് ബാങ്കിൻ്റെ ഫംഗ്ഷനാണ്. മറ്റൊരു ഫംഗ്ഷനാണ് കൺട്രോളിങ് ക്രെഡിറ്റ്. നമുക്കിപ്പോൾ എന്താണെന്ന് നോക്കാം. മറ്റൊന്ന് ബാങ്ക് ടു ദ ഗവൺമെൻറ് എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഉണ്ട്, ഈ ഗവൺമെൻറ്റിനും ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പം അതെല്ലാം തീരുമാനിക്കുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നടത്തുന്ന ആരാണ്, റിസർവ് ബാങ്കാണ്. ബാങ്കർ അല്ലെങ്കിൽ എന്താണ് ബാങ്കേഴ്സ് ബാങ്ക് എന്ന് വെച്ചാൽ മറ്റ് ബാങ്കുകൾക്ക് ബാങ്കായിട്ട് പ്രവർത്തിക്കുന്ന ആര് തന്നെയാണ്, റിസർവ് ബാങ്ക് തന്നെയാണ്. കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുമെങ്കിലും നമുക്കിത് ഓരോന്ന് എന്ത് ചെയ്യാം, വ്യക്തമായിട്ട് നോക്കാം. ഫസ്റ്റ് പ്രിന്റിങ് ഓഫ് കറൻസി നോട്ട്. ഓക്കെ, 1 രൂപയുടെ നോട്ട് ഒഴികെ, നമ്മളിപ്പോൾ അധികം ഉപയോഗിക്കുന്നില്ല, എന്നാൽ 1 രൂപയുടെ നോട്ട് ഒഴികെ മറ്റെല്ലാ നോട്ടുകളും പ്രിന്റ് ചെയ്യുന്നത് ആരാണ്, റിസർവ് ബാങ്ക് ആണെന്ന് മനസ്സിലാക്കുക. 1 രൂപ നോട്ടും നാണയങ്ങളും എന്താണ് ഈ പറയുന്നത്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. എന്നാൽ ബാക്കിയെല്ലാം നമ്മൾ ഈ കാണുന്ന 500, 2000, 100, 200, 50, 20, 10 എന്താണ് പ്രിന്റ് ചെയ്യുന്നതും അതിൻ്റെ സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആരാണ്, റിസർവ് ബാങ്കാണ്. അതിന് വേണ്ടിയിട്ട് റിസർവ് ബാങ്കിൻ്റെ പ്രിന്റിങ് പ്രസ്സുകളുണ്ട്, അതുവഴിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ബാങ്ക് നോട്ടുകൾ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷനാണ് ഇമ്പോർട്ടൻ്റ്, കൺട്രോളിങ് ക്രെഡിറ്റ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ ക്രെഡിറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി വയ്ക്കുക. ക്രെഡിറ്റ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, കടം. ഓക്കെ, എന്ന് വെച്ചാൽ പിന്നീട് പൈസ തന്നോളാം എന്ന വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ സാധനങ്ങളോ രൂപയോ വാങ്ങുകയാണെങ്കിൽ അതിന് നമുക്ക് എന്തായിട്ട് കണക്കാക്കാം, ക്രെഡിറ്റ് ആയിട്ട് കണക്കാക്കാം. ക്രെഡിറ്റ് കാർഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങളുടെ പാരൻസ്. ഇപ്പോൾ അതിലും അവിടെ എന്താ ചെയ്യുന്നത്,
നമ്മൾ ഇപ്പോൾ ഒരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യും. പക്ഷേ ഈ പറയുന്ന കാർഡിൻ്റെ പൈസ നമ്മൾ അടയ്ക്കുന്നത് ചിലപ്പോൾ അടുത്ത മാസമായിരിക്കും അല്ലേ. അപ്പോൾ ബാങ്ക് നമുക്ക് കുറച്ച് രൂപ നമ്മുടെ കയ്യിൽ തന്നേക്കുന്നു, രൂപയായിട്ട് തരുന്നതല്ല, ഇത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് തരുന്ന ഒരു കാർഡാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ കൺട്രോളിങ് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിനകത്ത് ഈ പറയുന്ന കടം വാങ്ങുക എന്നുള്ള ഒരു പരിപാടി പ്രോത്സാഹിപ്പിക്കണോ അല്ലെങ്കിൽ വേണ്ടതെന്ന് തീരുമാനിക്കുന്ന ആരാണ്? റിസർവ് ബാങ്ക് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കുക. നോക്കി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻക്രീസസ് ദ മണി സപ്ലൈ ഇൻ ഇന്ത്യൻ എക്കോണമി. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഒരു എക്കോണമി എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, കുറേ ആൾക്കാരുണ്ടാവും, അവർ സാധനങ്ങൾ വിൽക്കുന്നുണ്ടാവും, കുറച്ച് പേരത് വാങ്ങുന്നുണ്ടാവും, അതിലൂടെ രൂപയുടെ സർക്കുലേഷൻ നടക്കുന്ന ഒന്നിനെയാണ് നമ്മൾ എക്കോണമി എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു എക്കോണമിക്കകത്ത് രൂപയുടെ സർക്കുലേഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ലൊരു എക്കോണമി ആവുള്ളൂ. അപ്പോൾ അങ്ങനെ സർക്കുലേഷൻ നടക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് റിസർവ് ബാങ്കാണ്. നടത്തുന്നത് രണ്ട് വഴിയിലൂടെയാണ്. ഒന്ന്, കറൻസി നോട്ടുകൾ പ്രിന്റ് ചെയ്യുക, മറ്റൊന്ന് എന്താണ്, ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവം നമുക്ക് നോക്കാം. ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, കടം വാങ്ങുകയോ വേണ്ടേ അല്ലെങ്കിൽ കടം എന്ന് പറയുന്ന ആ ഒരു സംഭവം പ്രോത്സാഹിപ്പിക്കണോ വേണ്ടേയെന്ന് റിസർവ് ബാങ്ക് തീരുമാനിക്കും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റിനെ കൺട്രോൾ ചെയ്തിട്ടാണ്. ഇപ്പോൾ നോക്കിയേ, നമുക്ക് ഇപ്പോൾ ഒരു സാധനം വാങ്ങാം, പക്ഷേ അതിന് ഒരുപാട് പലിശ കൊടുക്കണമെന്ന് വിചാരിക്കാം. ഇപ്പോൾ പലിശ ഒരുപാട് കൊടുക്കണമെങ്കിൽ നോർമലി നമുക്ക് വാങ്ങാനുള്ള ടെൻഡൻസി കുറയും അല്ലേ. കാരണം ഇപ്പോൾ ഒരു വീട് വയ്ക്കണം, ലോൺ എടുക്കണം, ഒരു 15-20% പലിശ എന്ന് വിചാരിച്ചാൽ നോർമലി ആരും അതിന് മുതിരില്ല. അപ്പോൾ പ്രശ്നം പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് വയ്ക്കുന്നതിൻ്റെ അളവ് കുറയും. അപ്പോൾ ഈ വീട് വയ്ക്കുമ്പോൾ നമുക്ക് സിമെൻറ്റ് സാധനങ്ങളൊക്കെ വാങ്ങണം അല്ലേ. അപ്പോൾ അതുണ്ടാക്കുന്ന കമ്പനികൾക്ക് സെയിൽസ് കുറയും, അവിടെയുള്ള ജോലിക്കാർക്ക് ശമ്പളം കിട്ടാതാവും, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഗവൺമെൻറ് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പലിശ നിരക്ക് അങ്ങ് കുറയ്ക്കുന്നു എന്ന് വിചാരിക്കുക. ഭവന വായ്പയ്ക്ക് ഇപ്പോൾ 7% പലിശ എന്ന് പറഞ്ഞാൽ 7% എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പലിശയാണ്, അത്യാവശ്യം ഒരാൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഇപ്പോൾ ഒരു വീട് വയ്ക്കണമെന്നൊരു താല്പര്യമുള്ളവർക്ക് പോലും എന്തിനു തോന്നും, ആ ഒരു വീടിപ്പോൾ നമുക്ക് ലോൺ എടുത്ത് വയ്ക്കാമെന്ന് തോന്നും. അപ്പോൾ ലോണിലൂടെ അവർ ആ പൈസ വാങ്ങുമ്പോഴത്തേക്കും ക്യാഷ് ഫ്ലോ നടക്കും. ഈ പൈസ ഉപയോഗിച്ച് അവർ ബിൽഡിംഗ് മെറ്റീരിയൽസ് വാങ്ങുമ്പോൾ അവരുടെ സെയിൽസ് നടക്കും. അപ്പോൾ പൈസ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാതിരിക്കാതെ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കുലേറ്റ് ചെയ്യും. അങ്ങനെ സർക്കുലേഷൻ നടത്തുന്നതിനാണ് നമ്മൾ കൺട്രോളിങ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല, ക്രെഡിറ്റ് അഥവാ ലോൺ എന്ന് പറയുന്ന സമ്പ്രദായം ഒരു മാർക്കറ്റ് നടക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് റിസർവ് ബാങ്കാണ്. ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇപ്പോൾ ക്യാഷ് ഫ്ലോ ഒരുപാട് നടക്കുന്നു എന്ന് വിചാരിക്കുക, അത് നല്ലൊരു കാര്യമല്ല. അപ്പോൾ എന്ത് ചെയ്യണം, അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, പലിശ അങ്ങ് കൂടും. പലിശ കൂടുമ്പോഴത്തേക്ക് നോർമലി പലിശ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്, അത് കൂടുന്ന ഒരിക്കലും നല്ലതല്ല. എപ്പോൾ ലോൺ എടുക്കുമ്പോൾ നമ്മൾ കടം കൊടുക്കുമ്പോഴാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ പലിശ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ പലിശ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ കൂട്ടിയും കുറച്ചും ഒരു എക്കോണമിയിൽ ക്യാഷിൻ്റെ ഫ്ലോ നിലനിർത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കൺട്രോളിങ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ലളിതമായിട്ട് ഇത്രേ പറയാൻ പറ്റുള്ളൂ, ഇതിനകത്ത് ഒരുപാട് മറ്റ് കോംപ്ലക്സ് ടേംസ് ഉണ്ട്. ജസ്റ്റ് നിങ്ങളൊരു കാര്യം മാത്രം മനസ്സിലാക്കുക, റിസർവ് ബാങ്കിൻ്റെ ഒരു ഫംഗ്ഷനാണ് കൺട്രോളിങ് ക്രെഡിറ്റ്. എങ്ങനെയാണ് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത്? ബൈ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇത്രയും ഓർത്ത് വയ്ക്കാമല്ലോ, പിന്നെ എൻ്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. നെക്സ്റ്റ് ഫംഗ്ഷനാണ് ബാങ്ക് ടു ദ ഗവൺമെൻറ്. ഓക്കെ, ഇപ്പോൾ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF പോലെയുള്ള സംഘടനകളിൽ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ബാങ്ക്, ഗവൺമെൻറ്റിൻ്റെ എല്ലാതരം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുന്ന ഏത് വഴിയാണ്, റിസർവ് ബാങ്ക് വഴിയാണ് അല്ലേ. ഇറ്റ് ആക്ട് ഇസ് ദ ബാങ്ക് ടു ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ കമ്പനികളുണ്ടാവും, ഗവൺമെൻറ്റിന് ലോണ് വേണ്ടി വരും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഈ പറയുന്ന എന്താണ് ക്രെഡിറ്റ് അല്ലേ, ബാലൻസ്ഡ് ബഡ്ജറ്റ്, ഡെഫിസിറ്റ് ബഡ്ജറ്റ്, അതുപോലെ പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് റവന്യൂ ഒക്കെ പഠിച്ചു. അവിടെ നമ്മൾ പറയുന്നുണ്ട് പബ്ലിക് ഡെറ്റ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഡെബിറ്റ്. എന്താണ് ഗവൺമെൻറ്റിന് ചിലപ്പോൾ പൈസ തികയാതെ വരുമ്പോൾ അവർ എന്ത് ചെയ്യേണ്ടി വരും, കടം വാങ്ങേണ്ടി വരും. അപ്പോൾ അങ്ങനെ കടം വാങ്ങുമ്പോൾ ചിലപ്പോൾ ഇൻറ്റേർണലി വാങ്ങാം, എക്സ്റ്റേർണലി വാങ്ങാം. അപ്പോൾ അതിനെല്ലാം ഒരു ആൾ വേണ്ടേ, ആ ആൾ ആരാണ്, അത് റിസർവ് ബാങ്ക്. ഓക്കെ, സോ ബാങ്ക് ടു ദ ഗവൺമെൻറ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദ ഗവൺമെൻറ്, സാങ്ഷൻ ലോൺ ആൻഡ് റെൻ്റൽ അതർ ബാങ്കിങ് സർവീസസ് ടു ദ ഗവൺമെൻറ്. ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, പ്രത്യേക ചാർജ് ഒന്നും തന്നെ വാങ്ങുന്നില്ല. കാരണം എന്താണ്, സർക്കാരിൻ്റെ ബാങ്കാണ് റിസർവ് ബാങ്ക്. ഇനി ഈ ഒരു ഫംഗ്ഷൻ കൂടെ നോക്കുക, ബാങ്കേഴ്സ് ബാങ്ക് അഥവാ ബാങ്കുകളുടെ ബാങ്ക്. ഒരു ബാങ്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതി ആവശ്യമാണ്. റിസർവ് ബാങ്ക് പറഞ്ഞാൽ മാത്രമേ നമുക്കൊരു പ്രൈവറ്റ് വ്യക്തിക്ക് ബാങ്ക് തുടങ്ങാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ നിങ്ങൾ കാണുന്ന SBI, ICICI, കാനറ ബാങ്ക് പോലുള്ള എല്ലാ ബാങ്കുകളും RBIയുടെ രജിസ്ട്രേഷൻ പ്രകാരം വർക്ക് ചെയ്യുന്ന ബാങ്കുകളാണ്. അപ്പോൾ എല്ലാ ഇന്ത്യയിലുള്ള ബാങ്കുകളുടെയും തലപ്പത്തുള്ള ബാങ്ക് ഏതാണ്, റിസർവ് ബാങ്കാണ്. ഒരു ബാങ്കിൻ്റെ പലിശ നിരക്ക് എത്രയായിരിക്കണം, എത്ര രൂപ വരെ അവർക്ക് ലോൺ കൊടുക്കാം, എത്ര രൂപ വരെ അക്സെപ്റ്റ് ചെയ്യാം, എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം,
ആരെ റിക്രൂട്ട് ചെയ്യണം എന്നുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതിൽ ഒരു പങ്കാർക്കുണ്ട്? റിസർവ് ബാങ്കിന് ഉണ്ട്. അസിസ്റ്റ് ഓൾ ദ ബാങ്ക് ഇൻ ദെയർ ഓപ്പറേഷൻ സച്ച് എസ് അല്ല ഇസ് എ ഫംഗ്ഷൻ ഓഫ് എന്താണ് റിസർവ് ബാങ്ക്. മാത്രമല്ല ഇപ്പോൾ ഒരു ബാങ്കിന് കുറച്ച് കടബാധ്യത വന്നു എങ്കിൽ ആ പറയുന്ന ബാങ്കുകളുടെ ആ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ ബാങ്ക് പൊളിയുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ബാങ്ക് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ പൈസ ഇട്ട ആൾക്കാർക്ക് പൈസ തിരിച്ചു കിട്ടണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നോക്കുന്നത് ആര് തന്നെയാണ്? റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്ക് രജിസ്റ്റർ ചെയ്ത ബാങ്കുകളാണ്. അല്ലാത്ത ചില അൺഒഫീഷ്യൽ ബാങ്കുകളും ഉണ്ട്, അതിൻ്റെ കാര്യം അല്ല പറയുന്നത്. രജിസ്റ്റർ ചെയ്ത നാഷണലൈസ്ഡ് ആയിട്ടുള്ള ബാങ്കുകളെ പറ്റി ഓക്കെ നോക്കി. ഇറ്റ് ആക്ട് ഇസ് ദ ലാസ്റ്റ് റിസോർട്ട് ടു ഓൾ ബാങ്ക്സ് ഇൻ ദ ഫിനാൻഷ്യൽ മാറ്റേഴ്സ്. അപ്പോൾ അതും ആരുടെ ഫംഗ്ഷനാണ്? റിസർവ് ബാങ്കിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്ര ടോപ്പിക്ക് മാത്രമേ നോക്കുന്നുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടോപ്പിക്ക്, പല തവണ ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് എന്തൊക്കെയാണ്? നാല് ഫംഗ്ഷൻ പഠിച്ചു. ഒന്ന് പ്രിന്റിംഗ് ഓഫ് കറൻസി, രണ്ട് കൺട്രോളിംഗ് ക്രെഡിറ്റ്, മൂന്ന് ഗവൺമെന്റിന്റെ ബാങ്കായിട്ട് വർക്ക് ചെയ്യുക, മറ്റൊന്ന് എന്താണ് ബാങ്കുകളുടെ ബാങ്കായിട്ട് വർക്ക് ചെയ്യുക. നാലിൻ്റെയും മീനിങ് നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ട് ആവശ്യമുള്ളവർ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത പാർട്ടുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.